Hello. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ചമ്മന്തിയാണ് ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനെല്ലാം കറി ഉണ്ടാക്കാൻ വഴിയുള്ള സമയത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണോളം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ആറ് ടേബിൾ സ്പൂണ് തേങ്ങയിലേക്ക് ഞാനൊരു കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പിലുള്ള മതി അതിലേക്ക് ഞാൻ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സൈസ് ഇഞ്ചിയും ചെറിയതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് എടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുതരാം അപ്പോൾ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇതേപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നാൽ മതി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കണം കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കണം സൺഫ്ലവർ ഓയിലൊന്നും എടുക്കാൻ പാടില്ല ഈ കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ചമ്മന്തിക്ക് വരണം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ മതി അതിലേക്ക് അര ടീസ്പൂണോളം കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു രണ്ട് വറ്റൽ മുളക് കൂടി നമുക്ക് ഈ ഒരു സമയം ആഡ് ചെയ്ത് കൊടുക്കാം അതുകൂടി ഒന്ന് വറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ എന്താ പറയുക നമ്മളെ കടുകും വറ്റൽ മുളകും ആ ഒരു കോക്കനട്ട് ഓയിലും നമ്മളെ ചമ്മന്തിയിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ആയി കിട്ടണം ആ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മൂന്ന് മുട്ട നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ ഇട്ടാൽ നമുക്ക് മുട്ട നല്ലോണം ചിക്കി കിട്ടൂല അതായത് നല്ല ഡ്രൈ ആയി കിട്ടൂല അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടും അതായത് മുട്ട ഇങ്ങനെ വേറിട്ട് വേറിട്ട് വരണം നമ്മളെ പാനിൽ നിന്നും വിട്ടിട്ട് നല്ല പൊടി പൊടിയായിട്ട് വരണം ആ ഒരു സമയം വരെ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇത് ഇത് കണ്ടില്ല ഇപ്പം നമ്മുടെ തേങ്ങയും മുട്ടയും എല്ലാം മിക്സായി റെഡി ആയിട്ടുണ്ട് എല്ലാം ഇങ്ങനെ വേറിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം അതിനു മുന്നേ ഒരു ചെറിയ ഒരു സ്പൈസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കുരുമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ ഈ ഒരു കുരുമുളക് ഇടൽ ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണം എന്നില്ല അപ്പോൾ ഇതാ നമ്മുടെ സംഭവം റെഡിയായി ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി ഇവിടെ ഞാനൊരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തട്ടിക്കൂട്ട് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നല്ല മടിയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ചോറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടിയോ ദോശേൻ്റെ കൂടിയോ ഒക്കെ ഒരു കറി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയൊന്നുമല്ല എങ്കിലും മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവിൽ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ആ ചിക്കി എടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് വൈറ്റ് വീണ്ടും കാണാം അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്